ഈ ഗാനം 1986 വർഷമാണ് എഴുതിയത്. എഴുതുവാൻ കാരണമായിരുന്ന ഒരു സംഭവമുണ്ട്. ഞങ്ങൾക്ക് ഒരു ആംപ്ലിഫയറിൻ്റെ ആവശ്യം വന്ന സമയത്ത് ഞങ്ങളത് വാങ്ങിച്ചു. എന്നാൽ അതിന് 1300 രൂപ കൊടുക്കുവാനുണ്ടായിരുന്നു. അതൊരു ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഇത് കൊടുക്കുമെന്ന് വാക്ക് പറഞ്ഞു. എന്നാൽ അന്ന് എൻ്റെ കയ്യിൽ അത് കൊടുക്കുവാനുള്ള പണമില്ലായിരുന്നു. ആ വ്യക്തി അടുത്ത് വൈകുന്നേരം ഇത് കൊടുക്കണമല്ലോ എന്നുള്ള മനസ്സിൽ പ്രയാസപ്പെട്ട് ഞാനും നിർമ്മലയും വളരെ ഞാൻ ഭാരപ്പെട്ടു. അന്ന് രാവിലെ പെട്ടെന്ന് ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങളെ കാണാൻ രണ്ടുപേർ വരുന്നുണ്ടെന്ന്. ആരും വന്നില്ല. ഒരു 2 മണിയായപ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്ന് നിന്നു. അത് രണ്ടുപേരും ഇറങ്ങി. 20 വയസ്സിന് പ്രായമുള്ള രണ്ട് പേര് ഇറങ്ങി ഓടി വന്ന് പറഞ്ഞ്, പാട്ടുള്ള കാസറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ നിർമ്മലെടുത്ത് പറഞ്ഞ് ഒരു ചായ ഇട്ട് അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ കാസറ്റ് വാങ്ങിക്കാൻ വന്നതല്ല. പോക്കറ്റിലൊന്നൊരു കവർ എടുത്ത് എൻ്റെ കൈ തന്നു. എനിക്ക് ആവശ്യമുള്ള പണം എത്രയായിരുന്നു ദൈവജനങ്ങൾ പറഞ്ഞാട്ടെ? 1300 രൂപയാണ്. ആ കവർ തുറന്നപ്പോൾ അതിൽ 1300 രൂപ ഉണ്ടായിരുന്നു. ഇതെന്താ ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അമേരിക്കയിലൊരു അമ്മച്ചി ഉറങ്ങാൻ കിടന്നു. അവർ സ്വപ്നം കണ്ടു, എൻ്റെ മക്കളായ ജെവി പീറ്ററും നിർമ്മല പീറ്ററും ഒരു പ്രയാസത്തിന് വഴിയായി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നീ അവർക്ക് ഈ പണം അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അവർ അയച്ചു കൊടുത്ത പണത്തിൽ 1300 മാത്രം, 1350 അല്ല, 1250 അല്ല, 1300 രൂപയുടെ ആവശ്യം ദൈവം കണ്ട് അത് അവിടെ നിന്നും അയച്ച് പറഞ്ഞ ദിവസത്തിൽ തന്നെ ഞങ്ങളുടെ കയ്യിൽ ലഭിച്ചു. ആ 2 വ്യക്തികളും ഇപ്പോഴും തിരുവല്ലയിൽ തന്നെ ഉണ്ട്. ദൈവത്തിൻ്റെ അത്ഭുതമേറിയ കരം തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എത്ര വലുത്! ഹല്ലേലൂയ! അവൻ്റെ അത്ഭുത പ്രവർത്തികൾ ഞാൻ ചിന്തിച്ച് ഞങ്ങൾ താമസിച്ചിരുന്ന വാടക വീട്ടിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ ദൈവം എനിക്ക് തന്ന ഒരു പാട്ടാണിത്. ഈ പാട്ട് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഏത് പ്രശ്നങ്ങളുടെ വേളകളിലും നമ്മെ വിടുവിക്കുവാൻ കർത്താവ് ശക്തനെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ! എൻ്റെ അനുഭവം മാത്രമല്ല, പാസ്റ്റർ റോയിയുടെ അനുഭവമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചൂടേറിയ മരിയാത്രി ആകാരിയും പൈതലും കരച്ചിട്ട് എന്താകും തീർക്കും. നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീറും വേളകളിൽ ആഴിയും നാഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. നീറും വേളകളിൽ നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീറും വേളകളിൽ ആഴിയിൻ നാഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. മരുളും നാദേ
ആനന്ദം നീ എൻ പക്ഷം നീറും വേളകളിൽ മരുയാത്രയിൽ ദാഗത്താലെന്നാവ് വരണുമ്പോൾ ആകാതി പൈതലിൻ കരച്ചിൽ കേട്ടവരെ നഗ്നദാഗം തീർത്തിടും. ചൂടേറിയ മരുയാത്രയിൽ ദാഗത്താലെന്നാവ് വരളും പൈതലിൽ കരച്ചിൽ കേട്ടവനെ നമ്മദാകം തീർത്തിടും. നീ എൻ സ്വന്തം നീ എൻ പക്ഷം നീറും വേളകളിൽ ആഴിയിൻ നാഴങ്ങളിൽ ആനന്ദം നീ എനിക്ക് അരുളും നാഥനെ. നീ എൻ സ്വന്തം നീ എൻ പക്ഷം നീറും വേളകളിൽ ഓടവടിക്കാത്തവൻ പുകയും തിരിയെ കെടുത്താത്തവൻ വിലാപങ്ങളെ നിർത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം എൻ്റെ യേശു. ചതഞ്ഞ ഓടവടിക്കാത്തവൻ പുകയും തിരിയെ കെടുത്താത്തവൻ വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം എൻ്റെ യേശു. നീ എൻ സ്വന്തം നീ എൻ പക്ഷം നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂരച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യം അരുളും നാഥനെ. നീ എൻ സ്വന്തം നീ എൻ പക്ഷം നീറും വേളകളിൽ ത്താലെന്നാവ് വരണ്ടാലും ആകാരി കുളന്തയിനുകുരൽ കേട്ടവരെ താകം തീർക്ക വല്ലവർ. വരണ്ട പാലൈവനവാൾക്കയിൽ താകത്താലെന്നാവ് വരണ്ടാലും ആകാരി കുളന്തയിൻ അളുകുരൽ കേട്ടവരെ താകം തീർക്ക വല്ലവർ. നീരൻ സ്വന്തം നീരൻ പക്ഷം തുൻപവേളകളിൽ ആ
സ്വന്തം വീരൻ പക്കം തുൻപ